സംസ്ഥാന പോലീസ് മേധാവി ആകാത്തതിൽ വിഷമമില്ലെന്ന് ഡിജിപി എ ഹേമചന്ദ്രൻ മനോരമ ന്യൂസിനോട്. സോളാർ കേസ് അന്വേഷിച്ചതിലെ പ്രസക്തി കുറഞ്ഞ കേസുകളിൽ ഒന്നാണ്. ആരെയും ഭീഷണിപ്പെടുത്താൻ ആത്മകഥ എഴുതാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഫയർഫോഴ്സ് മേധാവിയായി വിരമിക്കുന്ന ഹേമചന്ദ്രൻ വ്യക്തമാക്കി. മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ട പോലീസ് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ദിവസം എ ഹേമചന്ദ്രൻ മനോരമ ന്യൂസ് പുലർവേളയിൽ അതിഥിയായി എത്തി. സംസ്ഥാന പോലീസ് മേധാവിയാകാതിരുന്നത് വലിയ നഷ്ടമെന്ന വിലയിരുത്തലിനോട് മറുപടി ഇങ്ങനെ: ഇല്ലാത്ത അവസരത്തെ പറ്റി ചിന്തിച്ച് സമയം കളയുകയല്ല, പ്രത്യേകിച്ചും സമൂഹത്തിൽ എന്നും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഏത് മേഖലയിലിരുന്നാലും ഈ സംവിധാനം എല്ലാം നിലകൊള്ളുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് എന്ന ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലഭിച്ച അവസരം എത്രത്തോളം ജനങ്ങൾക്ക് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ കഴിയും എന്നതിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. സോളാർ കേസിലെ അന്വേഷണമാണോ തടസ്സത്തിന് കാരണമെന്ന ചോദ്യത്തിന് നിലപാടെടുത്തതിന്റെ പേരിൽ നഷ്ടമുണ്ടായാൽ നേട്ടമായി കരുതുമെന്നും വ്യക്തമാക്കി. പ്രൊഫഷണലായി എന്റെ കാഴ്ചപ്പാടിൽ അതിൽ വരുന്ന വളരെ വലിയ പ്രാധാന്യമൊന്നും പ്രൊഫഷണലായി ഇല്ലാത്ത ഒരു കേസ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. മറ്റു പലർക്കും പല താല്പര്യങ്ങളും പല കേസുകളിലും ഉണ്ടാകാം, അത് എന്റെ വിഷയമല്ല. നിങ്ങളൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമെങ്കിൽ അതാണ് നേട്ടം എന്ന് കാണുന്ന വ്യക്തിയാണ് ഞാൻ. മഹാപ്രളയത്തിൽ രക്ഷകരായും കോവിഡിൽ 50,000-ലേറെ പേർക്ക് മരുന്നെത്തിച്ചും രക്ഷാപ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചാണ് ഹേമചന്ദ്രൻ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. ജോലിയിൽ പൂർണ്ണ തൃപ്തി എന്ന് വിലയിരുത്തുന്ന അദ്ദേഹം വെളിപ്പെടുത്തലുകൾ നടത്താൻ ആത്മകഥയില്ലെന്നും വ്യക്തമാക്കുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.